സമാനതകളില്ലാത്ത ഒരു ദുരന്തമുഖമാണ് നമുക്ക് വയനാട്ടിലുള്ളത്. അവിടെ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ സഹജീവികൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുകയാണ്. തലസ്ഥാന നഗരിയിൽ ആദ്യമായിട്ട് ഒരു ചക്കയുടെയും തേനിൻ്റെയും മാമ്പഴത്തിൻ്റെയും ഒരു മേള സംഘടിപ്പിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ചക്കമേള അല്ലെങ്കിൽ മാമ്പഴമേള അല്ലെങ്കിൽ തേൻമേള ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഘടിപ്പിക്കുന്നത്. തലസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് ഈ മൂന്നിനെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു മേള സംഘടിപ്പിക്കുന്നത്. ഈ മേളയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റായിട്ട് പറയാനുള്ളത് ചക്കയെ സംബന്ധിച്ചിട്ടാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉൽപാദനം നടക്കുന്ന ഒരു സാധനമാണ് ചക്ക, പക്ഷേ ഉപയോഗം വളരെ കുറവാണ്. ആ ചക്കയുടെ ഉപയോഗവും അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരു പഠന വിഷയമാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു മേള സംഘടിപ്പിക്കുന്നത്. നാളെ വൈകുന്നേരം, അതായത് ആഗസ്റ്റ് 1, നാളെ വൈകുന്നേരം 5 മണിക്ക് ബഹുമാനായ MLA അഡ്വക്കേറ്റ് BK പ്രശാന്ത് അവർ ഈ മേള ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതവസരത്തിൽ സാമൂഹ്യ പ്രവർത്തകരും പ്രകൃതി സ്നേഹികളായ ആൾക്കാരുമൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കും. ഈ പരിപാടിയിലേക്ക് പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരെയും കൂടി ക്ഷണിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു വാർത്താ സമ്മേളനത്തിന് ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നലകളിൽ നേരത്തെ ഞങ്ങൾ ഈന്തപ്പുഴ തേൻമേളയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പരിപാടി പൊതുജനങ്ങളിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും പത്രമാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ്. വീണ്ടും നിങ്ങളുടെ വിലയേറിയ സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, വരവില്ല, കേരളത്തിലുള്ള സാധനങ്ങൾ തന്നെയാണ്, അല്ലാത്ത വരവായിട്ടൊന്നുമില്ല. ചക്കയായാലും മാങ്ങ ആയാലും തേനായാലും. അല്ല, ചക്ക അല്ല, അത് പരമാവധി പിന്നെ ഈ മാർക്കറ്റ് വിലയിൽ നിന്ന് വ്യത്യാസമായിരിക്കും. വളരെ പ്രധാനമായിട്ട് കുറച്ച് കൊടുക്കാനാണ് നോക്കുന്നത് കട. ഇവിടെ നമ്മളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ കർഷകരുമായി ബന്ധപ്പെട്ട് ഈ സാധനം അവിടെ നിന്ന് വരുന്ന ഒരു ലോഡിങ് പ്രശ്നങ്ങളുണ്ടാവും. സാധാരണ നമ്മുടെ മാർക്കറ്റുകളിൽ കിട്ടുന്ന സാധനം ഞാൻ വളരെ ഇതായിട്ടല്ല പറയുന്നത്, പക്ഷെ ഞങ്ങൾ നേരിട്ട് കർഷകരിൽ നിന്ന് നേരിട്ട് അവർ തന്നെയാണ് നമുക്ക് സ്പോട്ടിൽ സാധനം കൊണ്ട് എത്തിക്കുന്നത്. പക്ഷെ ചക്ക അങ്ങനെയല്ല, ചക്ക ഇവിടെ നിന്ന് കയറി പോവാണ്, ചക്ക ഇവിടെ നിന്ന് കയറി പോവാണ്. പക്ഷെ നമുക്ക് മാങ്ങയാണ് സുലഭമായിട്ട് മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ കിട്ടുന്നത്. നമുക്കത് പിന്നെ ഈ ശേഖരിക്കുന്നതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് മാങ്ങ വരുന്നുണ്ട്, പക്ഷെ ചക്ക നമ്മുടെ നാട്ടിലുള്ള ചക്ക തന്നെയാണ്, അല്ലാതെ വരെയല്ല. ഈ ചക്ക ഇവിടെ നിന്നാണ് കയറി കയറി പോകുന്നത്. പക്ഷെ അതിൻ്റെ ഉപയോഗമാണ് പ്രധാനമായിട്ടും നമ്മൾ ആ മേളയിൽ ഒരു പഠന വിഷയമാക്കിക്കൊണ്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ കുറച്ച് ഈ മാങ്ങയും പിന്നെ ഈ തേനും കൂടി ഉൾപ്പെടുമ്പോൾ നമ്മൾ മേള കുറച്ചുകൂടി ഭംഗിയാക്കാൻ എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം തന്നെയാണ് ഈ രണ്ടും കൂടി ചേർത്തത്. പ്രധാനമായിട്ടും ചക്ക. ചക്കയ്ക്ക് ചക്കയെ സംബന്ധിച്ച് നേരത്തെ ഒരുപാട് നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെ ഒരുപാട് ക്ലാസുകളും ഒരുപാട് ക്യാമ്പുകളും ഒരുപാട് മേളകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോഴും പിന്നെ അവ്യക്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പിന്നെ ഇപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു സാഹചര്യം മുൻനിർത്തി നമ്മുടെ ഈ ഞങ്ങളെ മേളയോടനുബന്ധിച്ചിട്ടുള്ള ഭാഗ്യമല ആഡിറ്റോറിയത്തിൽ ഒരു കളക്ഷൻ പോയിന്റോടുകൂടി നമ്മുടെ പിന്നെ ദുരിതാശ്വാസ രീതിയിലേക്ക് നിധി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അതുകൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് ഞങ്ങളൊരു ടീം ഇന്നലെ പിന്നെ രാത്രി തന്നെ അവിടെ വയനാട് പോയിട്ടുണ്ട്. അവിടെ തീർച്ചയായിട്ടും രാത്രിയോടെ അവിടെ എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടുത്തെ ഒരു വിവരം കൂടി കിട്ടിയതിനു ശേഷം ഈ ഭാഗ്യമല ആഡിറ്റോറിയത്തിൽ ഇതിൻ്റെ ഒരു കളക്ഷൻ പോയിന്റോടുകൂടി, അതായത് ബിഗ്ഫമിൻ്റെ സർവത്തോടുകൂടിയുള്ള ഒരു കളക്ഷൻ പോയിന്റോടുകൂടി ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. കാരണം ഞങ്ങളൊരു എക്സിബിഷൻ ടീം സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലയിലും ഉള്ളവരാണ്, വയനാട്ടിലുള്ളവരും ഉണ്ട്. അപ്പം അവിടെയും അവരുടെ ഒരു അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട്
ഈ ക്യാമ്പ് ഈ ഞങ്ങൾ മേള അങ്ങനെയുള്ള ഒരു കാര്യത്തിന്റെ പ്രവർത്തനത്തിലൂടെ വിനിയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. നാളെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ടാണ് ചെയ്യുന്നത്. അവിടെ തീർച്ചയായിട്ടും പത്രമാധ്യമ സുഹൃത്തുക്കൾ എത്തും, എത്തണം. നാളത്തേക്ക് പിന്നെ മാക്സിമം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി എങ്കിലും പരമാവധി നാളെ തന്നെ സ്റ്റോളുകൾ ഒന്ന് സജ്ജമാക്കാനുള്ള പരിശ്രമം ഞങ്ങൾ ഇന്നലെ തന്നെ ഒന്ന് തുടങ്ങി. വേണമോ വേണ്ടോ എന്നുള്ള ചർച്ചയായിരുന്നു, പക്ഷേ എങ്കിലും വളരെ വിപുലമായി ഒന്ന് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഏകദേശം ഒരു 40 സ്റ്റോൾ. സാധാരണ ഈ പിന്നെ പുസ്തകമേള പ്രധാനമായിട്ട് ഞങ്ങളൊരു പുസ്തകം ഇതിനകത്ത് വയ്ക്കുന്നുണ്ട്, പുസ്തകമേള ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെടികളുടെ ഒരു പ്രദർശനം, അതെ അതെ, മാവ് പ്ലാവ് അതേപോലെ പിന്നെ ഔഷധ സസ്യങ്ങളുടെ ഒരു പ്രദർശനം, ഇതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. 5 മണിക്ക് രാവിലെ 10 മണിക്ക് തുടങ്ങി രാത്രി 9 മണിക്ക്. സൗജന്യമാണ് പ്രവേശനം.